നമസ്കാരം. ആധുനിക മനുഷ്യൻ ഒരു സമൂഹം എന്ന നിലയിൽ നേടിയ പുരോഗതിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ, നേട്ടങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ, പുസ്തകങ്ങൾ, കൃതികൾ, സാഹിത്യകൃതികൾ അതിന് പകർന്നു നൽകിയിട്ടുള്ള ഊർജം ചില്ലറയല്ല എന്ന് പറയേണ്ടതായി വരും. അത് നിസ്സാരമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കൻ വിപ്ലവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അങ്കിൾ ടോമിൻ്റെ ചാള എന്ന് പറയുന്നൊരു പുസ്തകം, അങ്കിൾ ടോംസ് ക്യാബിൻ, ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ് അത് എഴുതിയിരിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് വിസ്മരിക്കാനാവില്ല. കാരണം അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ചരിത്രത്തിൽ അതിൽ അകൃതിക്കൊരു വലിയ സ്വാധീനമുണ്ട്. അത് സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെപ്പറ്റിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെപ്പറ്റിയും പഠിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഭഗത് സിംഗിൻ്റെയും ഒന്നും എഴുത്തുകുത്തുകൾ നമുക്ക് വിസ്മരിക്കാനാവില്ല. അപ്പോൾ ഇന്ന് ഒരു കൃതി നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. കൃതിയുടെ പേര് പറയുന്നതിന് മുൻപ് തന്നെ ആ കൃതിയെ പരിചയപ്പെടുത്തേണ്ടുന്ന സാഹചര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വേളയിൽ ആ കൃതി പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് കുറച്ച് പറയാമെന്ന് കരുതുന്നു. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ പാരമ്പര്യവാദികൾ മുറവിളി കൂട്ടുന്നത് നമുക്ക് കാണാം. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു, വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു, സ്ത്രീകൾ പഴയതുപോലെ പുരുഷൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള പരിവേദനങ്ങളാണ് നമ്മൾ ചുറ്റുപാട് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ആരൊക്കെ നിഷേധിച്ചാലും ഇല്ലെങ്കിലും സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് നമ്മളിലുണ്ട്. അത് പൂർണ്ണമായി പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ത്രീ വിരുദ്ധത എങ്ങനെ പ്രകടമാക്കുന്നു എന്ന രീതിയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ബലാത്സംഗങ്ങളും കൊള്ളകളും കൊള്ളിവയ്പ്പും എല്ലാം കുറഞ്ഞിട്ടുണ്ടായിരിക്കും, ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന സ്ത്രീ വിരുദ്ധതയെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ട്രോൾ മാത്രമെടുത്ത് ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ മതിയാവും. കാരണം ഒരു മാസത്തിലിറങ്ങുന്ന ട്രോളുകളുടെ 90% സ്ത്രീകളെയാണ് ട്രോളുന്നത്. പ്രത്യേകിച്ച് സിനിമ നടികളെയാണ് ട്രോളുന്നത്, അവരുടെ അഭിമുഖങ്ങളെയാണ് ട്രോളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും മണ്ടത്തരം പറയുന്ന സ്ത്രീകളുണ്ടായിരിക്കും, സിനിമ നടികളും ഉണ്ടായിരുന്നേക്കാം. അവർ ട്രോളിങ്ങിന് ഇരയാവും, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ചോദ്യം എന്ന് പറയുന്നത്, മണ്ടത്തരം പറയുന്ന പുരുഷന്മാരില്ലേ, സിനിമാ നടന്മാരില്ലേ, അവർ ഇൻ്റർവ്യൂകൾ നൽകാറില്ലേ? അപ്പോൾ അവരെ ഈ ട്രോളിങ്ങിന് വിധേയരാക്കാൻ എന്തുകൊണ്ട് ട്രോളന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ യുക്തിയെപ്പറ്റി എത്ര ചിന്തിച്ചിട്ടും എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഈ ഒരു പ്രതിഭാസത്തിൻ്റെ കാരണക്കാർ, യഥാർത്ഥത്തിലുള്ള കുറ്റക്കാർ ട്രോളന്മാരല്ല, ട്രോള് നിർമ്മിക്കുന്നവരല്ല, മറിച്ച് അത് കണ്ട് ആസ്വദിക്കുന്ന നമ്മളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കാഴ്ചക്കാരുള്ളത് കൊണ്ടാണ് ട്രോളന്മാർ ട്രോളുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പുറത്തു കാണിക്കുന്ന സ്ത്രീ വിരുദ്ധതയാണ് അവർക്കുള്ള ഇന്ധനം എന്ന് പറയുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുത. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പുസ്തകത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകം ചരിത്രത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ, വൈവാഹിക ബന്ധത്തെ, അതെങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് യൂറോപ്പിലെങ്കിലും. പിന്നെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ പുരുഷ സങ്കല്പം എന്ന് പറയുന്നത് കലിപ്പൻ്റെ കാന്താരി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം എന്തോ അത് കണ്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കലിപ്പൻ എന്ന് പറയുന്നത് ഒരു കാമുകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കാന്താരി എന്ന് പറയുന്നത് കാമുകിയും. അപ്പോൾ കലിപ്പൻ അതിരൂക്ഷമായി കാമുകിയുടെ അടുത്ത് പെരുമാറുന്ന കൂട്ടത്തിലാണ്. പലപ്പോഴും മോശമായി പെരുമാറുന്നു, അസഭ്യം പറയുന്നു, ദേഷ്യപ്പെടുന്നു. എന്നാൽ കാന്താരി എന്ന് പറയുന്ന കാമുകി എല്ലാം സഹിച്ചുകൊണ്ട് കലിപ്പൻ്റെ പിറകെ ഇങ്ങനെ നടക്കുകയാണ്. അതിനുള്ള കാരണമായി കാന്താരി പറയുന്നത്, അല്ലെങ്കിൽ കാന്താരിയോട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, കലിപ്പനിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ സ്നേഹത്തിൻ്റെ ഒരു പ്രകാശനം ആണ് പോലും ഈ ധാർഷ്ട്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് എന്ത് തരം ആശയമാണ് എന്ന് എനിക്ക് തീരെ പിടുത്തം കിട്ടുന്നില്ല. പ്രത്യേകിച്ച് 2020 ഈ ആശയത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് മനസ്സിലാവുന്നില്ല. ഇതെത്ര പരിഹാസ്യമാണ് എന്ന് ചിന്തിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ദയനീയമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നാം പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളോട് പ്രണയാഭ്യാത്ര നടത്തുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത് എന്നെ പൊന്നുപോലെ നോക്കുമോ എന്നാണ്. 50 വർഷം മുമ്പ് ചോദിച്ചു തുടങ്ങിയതാണ് എന്ന് കരുതുന്നു. ഇപ്പോഴും അതേ ചോദ്യം തുടർന്നു കൊണ്ടുപോവുകയാണ്. കാലഘട്ടങ്ങൾക്കനുസരിച്ച് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്താണ് ഈ പൊന്നുപോലെ നോക്കുമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് സ്ത്രീ
സ്വയം അഭിമാനത്തിലേൽപ്പിക്കുന്നൊരു ക്ഷതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ത്രീകൾ പൊന്നുപോലെ നോക്കപ്പെടേണ്ടവരാണ് എന്നും അവരെ നോക്കാനുള്ള ബാധ്യത പുരുഷനാണ് എന്നും സ്ത്രീ പറയാതെ പറയുകയാണ്. അത്തരമൊരു അനുവാദത്തിന് വേണ്ടി പുരുഷ മേധാവിത്വം കാത്തു നിൽക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ പുസ്തകത്തെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തെപ്പറ്റിയും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെപ്പറ്റിയും കഥയെപ്പറ്റിയും കഥാപാത്രങ്ങളെപ്പറ്റിയും നമുക്കൊന്ന് മനസ്സിലാക്കാം. സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റി, പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃബന്ധത്തെപ്പറ്റി ഉള്ള യൂറോപ്യൻ സങ്കല്പങ്ങളെപ്പറ്റി, പാശ്ചാത്യ കാഴ്ചപ്പാടുകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു കൃതിയാണ് വിശ്രുത നോർവീജിയൻ നാടകകൃത്തായ ഹെൻഡിക് ഇബ്സൻ്റെ ഡോൾ ഹൗസ് അഥവാ പാവവീട് എന്ന് പറയുന്ന ഒരു നാടകം. ഇബ്സൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നാടകകൃത്താണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ചിലതൊക്കെ സിനിമയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ തന്നെ മാസ്റ്റർ ബിൽഡർ എന്ന് പറയുന്ന ഒരു നാടകം മലയാളത്തിൽ ആകാശഗോപുരങ്ങൾ എന്ന പേരിൽ സിനിമയായി മാറിയിട്ടുണ്ട്. കെ പി കുമാരനാണ് അത് സംവിധാനം ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ദ പീപ്പിൾസ് എനമി എന്ന് പറയുന്ന ഒരു കൃതി, അത് വിശ്രുത സംവിധായകനായ സത്യജിത് റേ ബംഗാളി ഭാഷയിൽ ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. ഗണശത്രു എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ഇബ്സൻ്റെ കൃതികളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇബ്സൻ്റെ കൃതികളിൽ ഏറ്റവും പ്രശസ്തം എന്ന് പറയാവുന്നത് ഡോൾ ഹൗസാണ്. പാവവീട് എന്നാണ് അത് മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തപ്പോൾ അതിന് നൽകിയിട്ടുള്ള തലക്കെട്ട്. ഈ കൃതി ഇന്നും ലോകത്ത് അനസ്യൂതം വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൃതിയാണ്. ആദ്യത്തെ അവതരണം നടന്നത് 1879. 1879 ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കോപ്പൻഹാഗനിലാണ് ആദ്യത്തെ പ്രദർശനം നടന്നത്. ഇന്നും പ്രദർശനങ്ങൾ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്സനെ പറ്റി പൊതുവെ പറയുന്നത് ഷേക്സ്പിയർ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നാടകകൃത്ത് എന്ന് പറയുന്നത് ഇബ്സനാണ്. അതുപോലെ തന്നെ 2006 നടത്തിയ ഒരു സർവേയിൽ പക്ഷേ ഷേക്സ്പിയറേയും കടത്തി വെട്ടിക്കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നാടകം ഇബ്സൻ്റെ ഡോൾ ഹൗസ് അഥവാ പാവവീട് ആണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഒരു സർവേയിൽ. അപ്പോൾ ഈ കൃതിയുടെ പ്രാധാന്യത്തെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ല, നമുക്ക് കൃതിയിലേക്ക് കടക്കാം. എന്താണ് ഈ കൃതി, ആരാണ് കഥാപാത്രങ്ങൾ, എന്താണ് കഥ എന്ന് നോക്കാം. ഈ നാടകത്തിൽ അധികം കഥാപാത്രങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് കഥാപാത്രങ്ങളെ ഉള്ളൂ. 3 ഭാഗം മാത്രമുള്ള ഒരു ചെറിയ നാടകമാണിത്. കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ തന്നെ നോർവീജിയൻ പശ്ചാത്തലത്തിൽ നിന്നുള്ള സ്കാൻഡിനേവിയൻ നാമങ്ങളാണ്. കഥാനായികയുടെ പേര് നോറ എന്നാണ്, നോറ ഹെൽമർ. നോറ ഹെൽമറിൻ്റെ ഭർത്താവിൻ്റെ പേര് തോവാൾഡ് ഹെൽമർ എന്നാണ്. നോറ തോവാൾഡുമായി വളരെ നല്ലൊരു ദാമ്പത്യ ബന്ധം നയിച്ചുകൊണ്ടിരിക്കുകയാണ് കഥ തുടങ്ങുമ്പോൾ. തോവാൾഡ് ഒരു ബാങ്ക് മാനേജറാണ്. കഥ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സാധാരണ ജീവനക്കാരനായിരുന്നു എന്നും പിന്നീട് ബാങ്ക് മാനേജറായി സ്ഥാനക്കയറ്റം ലഭിച്ചു എന്നുമാണ് കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ നോറ ഭർത്താവുമായി അഗാധമായ പ്രണയത്തിലാണ്. ഭർത്താവിന് പൂർണ്ണമായും വിധേയപ്പെട്ട് ജീവിക്കുന്ന അന്നത്തെ കാലത്തെ ഒരു യാഥാസ്ഥിതികയായ വീട്ടമ്മയാണ്. അവർക്ക് തോവാൾഡുമായുള്ള ബന്ധത്തിൽ 3 കുട്ടികളുമുണ്ട്. അതുപോലെ തന്നെ തോവാൾഡ് ഹെൽമർ തൻ്റെ ഭാര്യയായ നോറയെ അഗാധമായി സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം തൻ്റെ സ്നേഹം അധികം പ്രകടിപ്പിക്കാറില്ല, വളരെ പരുഷമായാണ് പലപ്പോഴും പെരുമാറുന്നത്. നിസ്സാര സംഭവങ്ങൾക്ക് പോലും നോറയെ ചീത്ത വിളിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ നാടകത്തിൽ. പിന്നീട് മറ്റു 3 കഥാപാത്രങ്ങൾ കൂടെയുണ്ട്. ഒന്ന് ഡോക്ടർ റാങ്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന് ഈ നാടകത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഡോക്ടർ റാങ്ക് ഒരു രോഗി ആയിട്ടാണ് നാടകത്തിൽ കടന്നു വരുന്നത്. അദ്ദേഹത്തിന് എന്തോ ഒരു ഗുരുതരമായ രോഗമുണ്ട്. അതൊരു ലൈംഗിക രോഗമാണെന്നും അത് പിതാവിൽ നിന്ന് തനിക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് എന്നുമാണ് ഡോക്ടർ റാങ്ക് അവകാശപ്പെടുന്നത് ഈ നാടകത്തിൽ. മറ്റു 2 കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്റ്റീൻ ലിൻഡെ എന്ന് പറയുന്ന സ്ത്രീയാണ് മറ്റൊരു മുഖ്യ കഥാപാത്രം. ക്രിസ്റ്റീൻ ലിൻഡെ എന്ന് പറയുന്നത് നോറ ഹെൽമറിൻ്റെ സഹപാഠിയാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ നാടകത്തിൻ്റെ മധ്യത്തിൽ വെച്ച് അവർ നോറയെ കണ്ടുമുട്ടുകയാണ്. അവർ വിധവയാണ്, തൊഴിൽ രഹിതയുമാണ്. ഒരു തൊഴിലന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു സഹായം ലഭിക്കുമോ എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് അവർ നോറ ഹെൽമറിനെ വീട്ടിൽ ചെന്ന് കാണുന്നത്. അതുപോലെ ഈ നാടകത്തിലെ മറ്റൊരു മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് നീൽ ക്രോക്സ്റ്റഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. നീൽ ക്രോക്സ്റ്റഡ് എന്ന് പറയുന്നത് നോറയുടെ ഭർത്താവായ തോവാൾഡ് ഹെൽമറിൻ്റെ ബാങ്കിലെ ഒരു ജോലിക്കാരനാണ്. അദ്ദേഹം താഴ്ന്ന വിധാനത്തിലുള്ള ഒരു ജോലിക്കാരനാണ്.
അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ചില സവിശേഷതകളുണ്ട്. അത്തരം സവിശേഷതകൾ കാരണം തോവാൾഡ് ഹെൽമറിന് അദ്ദേഹത്തെ ഇഷ്ടമല്ല. തോവാൾഡ് അദ്ദേഹത്തെ നിരന്തരം ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാടകത്തിൽ. എന്നാൽ ആ ശ്രമത്തിൽ നിന്ന് തോവാൾഡിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നീൽ ക്രോക്സ്റ്റഡ് നോറയുമായി ചേർന്ന് നടത്തുന്ന ചില ശ്രമങ്ങളാണ് ഈ നാടകത്തിലെ ഒരു മുഖ്യ കഥാതന്തു എന്ന് പറയുന്നത്. ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നാടകത്തിൻ്റെ തുടക്കത്തിൽ ഒരു കഥാപാത്രത്തിൻ്റെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് പതുക്കെ പതുക്കെ കഥാപാത്രങ്ങളുടെ യഥാർത്ഥ സ്വഭാവം തലനീട്ടി പുറത്തു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ നാടകത്തിൻ്റെ അന്ത്യത്തിൽ ചില കഥാപാത്രങ്ങളുടെ സ്വഭാവം ആദ്യത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ആ വ്യത്യാസമെന്ന് നോക്കാം. ഈ നാടകം ആരംഭിക്കുന്നത് ഒരു ക്രിസ്തുമസ് കാലത്താണ്. ക്രിസ്തുമസിന് അധികം ദിവസങ്ങൾ ബാക്കിയില്ല എന്ന് നാടകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നാടകത്തിൻ്റെ തുടക്കത്തിൽ നായികയായ നോറ ഹെൽമറ് ക്രിസ്തുമസ് സമ്മാന പൊതികളുമായി വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവരുടെ പാദചലനങ്ങൾ കേട്ട് ഭർത്താവ് തോവാൾഡ് ഹെൽമർ താഴേക്ക് ഇറങ്ങി വരുന്നു. കുറച്ചു നേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അദ്ദേഹം തൻ്റെ ഭാര്യയെ വഴക്കു പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നോറ സമ്മാന പൊതികൾ വാങ്ങുന്നതിനായി കൂടുതൽ പണം ചിലവഴിച്ചു എന്നുള്ളതാണ്. പിന്നീട് നാടകം മുന്നോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ കഥാപാത്രമായ ഡോക്ടർ റാങ്ക് പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ ഡോക്ടർ റാങ്കിൻ്റെ സ്വഭാവ സവിശേഷതകളെപ്പറ്റി നാടകകൃത്ത് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഡോക്ടർ റാങ്കും നോറയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ. അതിനുശേഷം മറ്റൊരു മുഖ്യ കഥാപാത്രമായ ക്രിസ്റ്റീൻ ലിൻ്റെ നോറയെ തേടിയെത്തുന്നു. ക്രിസ്റ്റീൻ ലിൻ്റെ ദൂരദേശത്ത് നിന്ന് വരികയാണ്. അവർ മുൻപ് സൂചിപ്പിച്ചതുപോലെ തൊഴിൽരഹിതയാണ്, വിധവയുമാണ്. അവർ നോറയെ കാണാനായി വരുന്നത് ഒരു തൊഴിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. നോറയുടെ ഭർത്താവായ തോവാൾഡ് ഹെൽമറിനെ കണ്ട് അദ്ദേഹവുമായി സംസാരിക്കുകയാണെങ്കിൽ തനിക്കൊരു തൊഴിൽ ലഭിക്കുമെന്ന് അവർക്കൊരു പ്രത്യാശയുണ്ട്. അത് നോറയുമായി ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് അവർ നോറയെ കാണാൻ വരുന്നത്. നോറയാണെങ്കിൽ വളരെ സന്തോഷത്തിലാണ്, കാരണം ക്രിസ്റ്റീൻ ലിൻ്റെ ഒരു സഹപാഠിയാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് അവരൊന്നിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സംഭാഷണത്തിനിടെ നോറ തൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ രഹസ്യം ക്രിസ്റ്റീൻ ലിൻ്റെയുമായി പങ്കുവെക്കുന്നു, അഥവാ നമ്മളുമായി പങ്കുവെക്കുന്നു. ആ രഹസ്യം എന്ന് പറയുന്നത് ഇതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തോവാൾഡ് ഹെൽമർ രോഗബാധിതനായി കിടപ്പിലായിരുന്നു. അപ്പോൾ ചികിത്സാർത്ഥം അദ്ദേഹത്തെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നു നോറയ്ക്ക്. അതിനുവേണ്ടി നോറ കുറച്ച് പണം സമ്പാദിച്ചു. ആ പണം നോറ സമ്പാദിച്ചത് നിയമപരമല്ലാത്ത ചില മാർഗങ്ങളിലൂടെയാണ്. നിയമപരമല്ലാത്ത മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ നോറ അത് ആരിൽ നിന്നോ കടം വാങ്ങുകയായിരുന്നു. അന്ന് സ്ത്രീകൾക്ക് കടം വാങ്ങുന്നതിന് നിയമപരമായ സാധുതയില്ല, ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. സ്ത്രീകളുടെ ഒപ്പിന് നിയമപരമായ സാധുത ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, അതുകൊണ്ട് തന്നെ അത് നിയമപരമല്ലാത്ത ഒരു കാര്യമാണ്, നിയമവിധേയമല്ല. പക്ഷേ നോറ അക്കാര്യം ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നോറ പറഞ്ഞിരിക്കുന്നത് തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഭർത്താവിൻ്റെ ചികിത്സ നടത്തുന്നത് എന്നാണ്. സ്വാഭാവികമായും നോറയ്ക്ക് ഒരു വലിയ ആധിയുണ്ട്. ഭർത്താവ് ഈ രഹസ്യം അറിയുകയാണെങ്കിൽ അത് വഴക്കിലേക്കും പിന്നീട് വിവാഹമോചനത്തിലേക്കും എല്ലാം നയിച്ചേക്കാം എന്ന ഒരു ആധി നോറയ്ക്കുണ്ട്. ഈ രഹസ്യം നോറ ക്രിസ്റ്റീൻ ലിൻ്റെയുമായി പങ്കുവെക്കുന്നു. അധികം വൈകാതെ മൂന്നാമത്തെ കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നു. മൂന്നാമത്തെ മുഖ്യ കഥാപാത്രം, അത് മറ്റാരുമല്ല നീൽ ക്രോക്സ്റ്റഡ് ആണ്. നീൽ ക്രോക്സ്റ്റഡ് മുൻപ് സൂചിപ്പിച്ചതുപോലെ തോവാൾഡ് ഹെൽമറിൻ്റെ ബാങ്കിലെ ഒരു താഴ്ന്ന വിധാനത്തിലുള്ള ജോലിക്കാരനാണ്. അദ്ദേഹം ഒരു അസാൻമാർഗിയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത്ര ശരിയല്ല. അതുകൊണ്ട് തന്നെ തോവാൾഡ് ഹെൽമറിന് അദ്ദേഹത്തിൽ വലിയ ഒരു മതിപ്പൊന്നുമില്ല. തോവാൾഡ് ഹെൽമർ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നീൽ ക്രോക്സ്റ്റഡ് നോറയെ കാണാൻ വരുന്നത്? നീൽ ക്രോക്സ്റ്റഡും വരുന്നത് ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. നീൽ ക്രോക്സ്റ്റഡ് നോറയോട് ആവശ്യപ്പെടുന്നത് നോറ ഭർത്താവുമായി സംസാരിച്ച് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കണമെന്നുള്ളതാണ്. നോറ അതിന് സമ്മതിക്കുന്നു. പിന്നീട് പിറ്റേ ദിവസം നോറ ഭർത്താവുമായി അത് സംസാരിക്കുന്നു. പക്ഷെ നോറയ്ക്ക് അതിന് സാധിക്കുന്നില്ല. തോവാൾഡ് ഹെൽമർ ക്ഷുഭിതനാകുന്നു എന്ന് മാത്രമല്ല, നീൽ ക്രോക്സ്റ്റഡിനെ എത്രയും പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. അടുത്ത ദിവസം നീൽ ക്രോക്സ്റ്റഡ് പിന്നെയും നോറയെ കാണാൻ വരുന്നു. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സംഭാഷണം മറ്റൊരു തരത്തിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രീതി മറ്റൊരു തരത്തിലുള്ളതാണ്. അദ്ദേഹം പറയുന്നു നോറയുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ആ വലിയ രഹസ്യം, നമ്മൾ മുൻപ് പറഞ്ഞ ആ രഹസ്യം അദ്ദേഹത്തിനും അറിയാം. അദ്ദേഹം അത് നോറയുടെ ഭർത്താവിൻ്റെ അടുത്ത് വെളിപ്പെടുത്തുമെന്ന്. അങ്ങനെ നോറയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. നോറ ആകപ്പാടെ സങ്കടത്തിലാവുന്നു. അതിനുശേഷം
നീൽ ക്രോസ്റ്റഡും ക്രിസ്റ്റീൻ ലിൻഡയും തമ്മിൽ കണ്ടുമുട്ടുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, അവർ മുമ്പ് പ്രണയബദ്ധരായിരുന്നു. സ്വാഭാവികമായും സാമ്പത്തികമായി തനിക്ക് ഈ സ്ത്രീയെ ക്രിസ്റ്റീൻ ലിൻഡയെ സംരക്ഷിക്കുവാൻ സാധിക്കില്ല എന്ന് കരുതിക്കൊണ്ട് നീൽ ക്രോക്സ്റ്റഡ് അവരെ ഒരു സമ്പന്നനായ വ്യക്തിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് സമ്മതിക്കുകയായിരുന്നു. ആ വ്യക്തി മരിച്ചതുവഴിയാണ് ക്രിസ്റ്റീൻ ലിൻഡെ വിധവയായി മാറിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ക്രിസ്റ്റീൻ ലിൻഡെ തൻ്റെ പ്രണയം ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് തുറന്നു പറയുകയാണ് നീൽ ക്രോക്സ്റ്റഡുമായി. അവർ തമ്മിൽ പ്രണയബദ്ധരാകുന്നു. അതോടുകൂടി അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവരുടെ ജീവിതം സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ മീറ്റിങ്ങിന് മുൻപേ തന്നെ നോറയുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ആ രഹസ്യം നീൽ ക്രോക്സ്റ്റഡ് ഒരു കത്തിൻ്റെ രൂപത്തിൽ എഴുതി തോബാ ഹെൽമറിൻ്റെ ലെറ്റർ ബോക്സിൽ ഇട്ട് കഴിഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയ നോറയും ക്രിസ്റ്റീനിൻ്റെയും ചേർന്ന് തോവാൾഡ് ഹെൽമറിനെ ലെറ്റർ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിൽ നിന്ന് തടയുകയാണ് കുറേ സമയം. പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല. ഒടുവിൽ തോവാൾഡ് ഹെൽമർ എല്ലാ വിവരങ്ങളും അറിയുന്നു. അദ്ദേഹം ക്ഷുഭിതനാകുന്നു. അദ്ദേഹം വഞ്ചകി, കള്ളി എന്നൊക്കെ വിളിക്കുകയാണ് നോറയെ. നോറ അതൊക്കെ കേട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യം. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് തൻ്റെ രോഷം തണുത്തപ്പോൾ തോവാൾഡ് ഹെൽമർ നോറയെ തിരിച്ചു വിളിക്കുകയാണ്. കാരണം അതൊരു സ്ഥിരം സംഭവമാണ് ആ വീട്ടിൽ. പലപ്പോഴും തോവാൾഡ് ഹെൽമർ നോറയെ വഴക്കു പറയാറുണ്ട്, നോറ കരയാറുണ്ട്, തോവാൾഡ് ഹെൽമർ തിരിച്ചു വിളിക്കുമ്പോൾ നോറ പോകാറുണ്ട്. അതുപോലെ ഇപ്രാവശ്യവും നോറയെ വഴക്കു പറഞ്ഞതിന് ശേഷം തോവാൾഡ് ഹെൽമർ മുകളിലെ നിലയിലേക്ക് കയറിപ്പോകുന്നു. അതിനുശേഷം നോറയെ വിളിക്കുന്നു. പക്ഷേ നോറയുടെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. നോറ പറയുന്നു, നിങ്ങൾ എന്നെ കണക്കാക്കുന്നത് ഒരു പാവ പോലെയാണ്, ഈ വീട് ഒരു പാവ വീട് പോലെ, ഒരു ഡോൾ ഹൗസ് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവിതം തുടർന്നു കൊണ്ടുപോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ വ്യക്തിത്വത്തെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീട് ഉപേക്ഷിച്ചു പോവുകയാണ്. ഇനി നിങ്ങളോടൊത്ത് തുടരുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോറ താഴേക്കിറങ്ങിപ്പോകുന്നു. അപ്പോഴും പക്ഷെ തോവാൾഡ് ഹെൽമർ ഭയചകിതനാകുന്നില്ല. നോറ തിരിച്ചു വരുമെന്ന് തന്നെയാണ് തോവാൾഡ് വിശ്വസിക്കുന്നത്. പക്ഷെ തോവാൾഡിനെ ഞെട്ടിച്ചുകൊണ്ട് നോറ ആ വീടിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചതിന് ശേഷം ഇരുളിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് നാടകത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കുന്നത്. ആ ഇറങ്ങിപ്പോക്കിന് വലിയൊരു ചരിത്ര പ്രാധാന്യമുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഈ കൃതിയുടെ പ്രാധാന്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ കൃതി എഴുതപ്പെട്ട കാലഘട്ടം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 1879 ഈ നാടകം ആദ്യമായി രംഗത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. 1879 യൂറോപ്പിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാമോ? അന്നത്തെ ധാർമ്മികത എന്ന് പറയുന്നത് വിക്ടോറിയൻ ധാർമ്മികതയാണ്, വിക്ടോറിയൻ മൊറാലിറ്റിയാണ്. വിക്ടോറിയൻ ധാർമ്മിക സങ്കല്പങ്ങളനുസരിച്ച് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് പൂർണ്ണമായും കീഴ്പ്പെട്ട് ജീവിക്കേണ്ട ഒരു ജീവിയാണ്. അവരുടെ കർത്തവ്യം എന്ന് പറയുന്നത് കുട്ടികളെ പ്രസവിക്കുക, അവരെ സംരക്ഷിക്കുക, ഭർത്താവിൻ്റെ വസ്ത്രങ്ങളിറക്കി കൊടുക്കുക, ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക തുടങ്ങിയവയാണ്. അതിനപ്പുറത്തേക്കുള്ള യാതൊരു ഉത്തരവാദിത്വവും സ്ത്രീക്കില്ല. സ്ത്രീയെ അങ്ങനെയാണ് യൂറോപ്യൻ സമൂഹം പോലും അന്ന് പരിഗണിച്ചുകൊണ്ടിരുന്നത്. 19-ാം നൂറ്റാണ്ടിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമോ ഒപ്പിടാനുള്ള അവകാശം പോലുമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ കാലഘട്ടത്തിലാണ് ഇബ്സൻ്റെ നായിക കഥാപാത്രം തൻ്റെ ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് വാതിലുകൾ കൊട്ടിയടച്ച് ഇരുളിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ നോറ വാതിൽ കൊട്ടിയടച്ചപ്പോഴുള്ള ശബ്ദം തോവാൾഡ് ഹെൽമറിനെ മാത്രമല്ല യൂറോപ്പിനെ മൊത്തത്തിൽ നടുക്കി എന്നാണ് പറയുന്നത്. കാരണം നോറയുടെ പാത പിന്തുടർന്നുകൊണ്ട് ധാരാളം സ്ത്രീകൾ ഇത്തരത്തിൽ തങ്ങളോട് ബഹുമാനമില്ലാതിരുന്ന പെരുമാറിയിരുന്ന ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് കുടുംബങ്ങളെ ഉപേക്ഷിച്ച് ഇരുളിലേക്ക് ഇറങ്ങിപ്പോവുകയും വിദ്യാഭ്യാസം നേടുകയും ജോലി സമ്പാദിക്കുകയും സ്വന്തം കാലിൽ നിൽക്കാൻ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് അത് സ്ത്രീ സമത്വവാദം അഥവാ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ചിന്താധാര തന്നെയായി മാറി. 20-ാം നൂറ്റാണ്ടിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഫെമിനിസത്തെ പറ്റി ചിന്തിക്കാതിരിക്കാനാവില്ല. ഫെമിനിസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഫെമിനിസത്തിന് ഹെൻറിക് ഇബ്സൻ്റെ ഡോൾ ഹൗസ് അഥവാ പാവ വീട് എന്ന് പറയുന്ന നാടകം പകർന്നു നൽകിയ ഊർജത്തെ പറ്റിയും നമുക്ക് ചിന്തിക്കാതിരിക്കാനാവില്ല. ഇനി കേരളീയ സാഹചര്യങ്ങളിലേക്ക് വരാം. നമ്മളെപ്പോഴും വലിയ പൊങ്ങച്ചങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബബന്ധങ്ങളെ പറ്റിയാണ്, കുടുംബബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ പറ്റിയും മഹത്വത്തെ പറ്റിയുമൊക്കെയാണ്. എന്നാൽ നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, ഇത്തരത്തിൽ കുടുംബങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് സ്ത്രീകൾ പരിത്യജിക്കേണ്ടി വരുന്ന അവരുടെ ആഗ്രഹങ്ങൾ എത്രയാണ് എന്ന്, അല്ലെങ്കിൽ മൂല്യം എത്രയാണ് എന്ന്, അത് വളരെ വലുതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
വളരെ വലുതാണ്. കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് 19-ാം നൂറ്റാണ്ടിൽ ഇബ്സൻ യൂറോപ്പിൽ കണ്ട സ്ത്രീകളുടെ അതേ സ്ത്രീ അവസ്ഥയാണ് കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നത് ഒരു പരിധിവരെ എന്നാണ് ഞാൻ കരുതുന്നത്. ചിലപ്പോൾ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയിരിക്കാം, അവർ തൊഴിൽ ചെയ്യുന്നുണ്ടായിരിക്കാം, ഇല്ല എന്നല്ല. പക്ഷേ സ്ത്രീ ഇപ്പോഴും പൂർണ്ണമായും പുരുഷന് വിധേയപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഭാര്യ എന്ന് വിളിക്കപ്പെടുന്നത്. ഭാര്യ എന്ന പദത്തിൻ്റെ അർത്ഥം ഭരിക്കപ്പെടുന്നവൾ എന്നാണ്. ഭർത്താവ് എന്ന പദത്തിൻ്റെ അർത്ഥം ഭരിക്കുന്നവൻ എന്നാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ അതേ സ്ത്രീ അവസ്ഥ തന്നെയാണ് ഇന്നും കേരളത്തിൽ ഏറെക്കുറെ നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഹെൻറിക് ഇബ്സൻ്റെ ഈ നാടകം 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിന് പകർന്നു നൽകിയതുപോലുള്ള ഒരു ഊർജം, ഉണ്ടാക്കിയതുപോലുള്ള ഒരു മാറ്റം കേരളീയ സമൂഹത്തിലും ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പുരുഷന്മാർ സ്ത്രീകളെപ്പറ്റി ഇങ്ങനെ വികലമായ തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തുന്നത്, അഥവാ സ്ത്രീകൾ തങ്ങളാൽ ഭരിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് തീർച്ചയായും മത കഥകളുടെ സ്വാധീനം കൊണ്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 3:16 3:16 ദൈവം വളരെ കൃത്യമായി ഇങ്ങനെ പറയുന്നുണ്ട് സ്ത്രീയോട്, നിൻ്റെ ഗർഭാവസ്ഥ എന്ന് പറയുന്നത് വേദനാജനകമായിരിക്കും, പ്രസവം വളരെ വേദനാജനകമായിരിക്കും, നിന്നെ ഞാൻ വേദനിപ്പിച്ചുകൊണ്ട് പ്രസവിപ്പിക്കും, നീ പൂർണ്ണമായും ഭർത്താവിന് വിധേയപ്പെട്ടവളായിരിക്കും, ഭർത്താവ് നിന്നെ ഭരിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ സങ്കല്പമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ബൈബിൾ എന്ന് പറയുന്നത് പുതിയ നിയമം മാത്രമല്ല, ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും ചേർന്നതാണ്. അതുപോലെ തന്നെ ഇനി ഖുർആൻ്റെ കാര്യത്തിലാണെങ്കിൽ 2:233 സൂറത്ത് അൽബക്രയിൽ 233-ാമത്തെ വാചകം വളരെ പ്രശസ്തമാണ്. പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം പുരുഷനോട് പറയുന്നത് സ്ത്രീ നിൻ്റെ കൃഷിയിടമാണ് എന്നാണ്. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ യഥേഷ്ടം കൃഷി ചെയ്യാമെന്നാണ്. പുരുഷ മേധാവിത്വം നിറഞ്ഞു തുമ്പി നിൽക്കുന്ന വാചകങ്ങളാണ്. അതുപോലെ തന്നെ ഇനി ഭാരതീയ സങ്കല്പങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ മനുവിൻ്റെ മനുസ്മൃതിയിലെ പ്രശസ്തമായ ശ്ലോകം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. പിത്രോ രക്ഷതി കൗമാരെ, ഭർത്രോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. അതായത് സ്ത്രീയെ ചെറുപ്പത്തിൽ പിതാവും പിന്നീട് ഭർത്താവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ മകനും സംരക്ഷിക്കണം, സ്ത്രീക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാടുകളുടെ കാര്യത്തിൽ ഒരു മതങ്ങൾക്കും കൈകഴുകാനാവില്ല. എല്ലാ മതങ്ങളും പുരുഷനിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ അവ സ്ത്രീയെ പരിഗണിക്കുന്നത് ഒരു രണ്ടാംതരം ജീവിയായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2020 കേരളത്തിലിരുന്നു കൊണ്ട് നിങ്ങളോട് ഹെൻറി കിബ്സൻ്റെ ഡോൾ ഹൗസ് അഥവാ പാവവീട് എന്ന നാടകത്തിനെ പറ്റിയും അത് സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യുന്നത് സംവദിക്കുന്നത് വളരെ മൂല്യവത്തായ ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ തീർച്ചയായും ഈ പുസ്തകം വായിക്കേണ്ടതായും അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെപ്പറ്റിയും അത് സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെപ്പറ്റിയും ചിന്തിക്കേണ്ടതായും ഉണ്ട്. അപ്പോൾ നാളെ മറ്റൊരു വിഷയവുമായി കാണാം.